മുസ്ലിം ലീഗിന്റെ 1300 വൈറ്റ് ഗാർഡുമാരടക്കം രക്ഷാപ്രവർത്തകർ ആഴ്ചകളോളം രാപ്പകലില്ലാതെ പണിയെടുത്താണ് വയനാട്ടിൽ ജീവന്റെ ഓരോ തരിയും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നത്. അതിനുള്ള ക്രെഡിറ്റ് വൈറ്റ് ഗാർഡുകളടക്കം എല്ലാ രക്ഷാപ്രവർത്തകർക്കും അവകാശപ്പെട്ടതാണ്. അത് അവരുടെ കടമയുമാണ്. എന്നാൽ അവരെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളെന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. നാദാപുരത്ത് 10,000-ങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം തയ്യാറാക്കി മലപ്പുറത്തെത്തിച്ചു കൊണ്ടിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഊട്ടുപുര സർക്കാരാണ് ബലം പ്രയോഗിച്ച് അടച്ചുപൂട്ടിയത്. എന്താണ് അതിന് പിന്നിലെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. ദുരിതാശ്വാസ സാമഗ്രികൾക്ക് നിരോധനവും സർക്കാർ ഏർപ്പെടുത്തി. അതോടെയാണ് മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്ക് വയനാടിനായി പണം സമാഹരിച്ചു തുടങ്ങിയത്. ഒന്നും രണ്ടുമല്ല, 36 കോടിയിലധികം രൂപയാണ് ആപ്പ് വഴി ലീഗിങ്ങിനെ സമാഹരിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് കണക്ക് ചോദിക്കാൻ മുസ്ലിം ലീഗിന് അവകാശമുണ്ട്. മറുപടി നൽകാൻ സർക്കാരും ബാധ്യസ്ഥരാണ്. വയനാടിന് വേണ്ടി ചെലവഴിച്ചു എന്ന പേരിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്നും യഥാർത്ഥ കണക്കുകൾ സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വെല്ലുവിളിക്കുന്നു. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരും ഞെട്ടലോടെ ശ്രമിച്ച വാർത്തയാണ് വയനാട് ദുരന്തം. എല്ലാം നഷ്ടപ്പെട്ട മുണ്ടക്കൈയിലെയും ചുരൽമരയിലെയും ദുരിതബാധിതർക്കൊപ്പം ഒരേ മെയ്യും മനസ്സുമായി മനുഷ്യ സമൂഹം ഒന്നടങ്കം ചേർന്ന് നിന്ന അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു അവിടെ സംഭവിച്ചത്. എന്നാൽ സർക്കാർ ഇത് സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ ഞെട്ടലുളവാക്കുന്നതാണെന്ന് PMA സലാം പറയുന്നു. ഇതിനോട് വൈകാരികമായി അല്ലാതെ പ്രതികരിക്കാനാകില്ല. സ്വരൂപ് കൂട്ടിയ നാണയത്തുട്ടുകൾ പോലും ദുരിതബാധിതർക്കായി നിറഞ്ഞ മനസ്സോടെ നൽകിയ ആ കുരുന്ന മനസ്സുകളുടെ പുച്ഛിക്കുന്ന കൊടുംക്രൂരതയാണ് ഇപ്പോൾ സർക്കാർ കാട്ടിയതും. ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് 11 കോടി രൂപ, അത് എസ്റ്റിമേറ്റ് ആണ് അത്രേ. രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എസ്റ്റിമേറ്റ് എന്ന് ലീഗ് നേതൃത്വം സർക്കാരിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ഒരാൾക്ക് 1,00,000 രൂപയുടെ വസ്ത്രം നൽകിയാലും ഈ കണക്ക് ശരിയാകില്ല. ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് 8 കോടി രൂപ. സ്വർണം പൂശിയ ഭക്ഷണ സാധനങ്ങളാണോ സർക്കാർ അവിടെ വിളമ്പിയതെന്ന ലീഗിൻ്റെ ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല. വോളണ്ടിയർമാർക്ക് റെയിൻകോട്ടും കുടയും വാങ്ങിയതിന് 3 കോടി രൂപ. ഇതെല്ലാം തികച്ചും സൗജന്യമായി ലഭിച്ചതാണെന്ന് മാത്രമല്ല ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും സുലഭമാണെന്നും ഇവയുടെ ശേഖരണം നിർത്തിവെച്ചതായും അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇപ്പോഴും വയനാട് ജില്ലാ കളക്ടറുടെ സോഷ്യൽ മീഡിയ വാളിൽ കിടപ്പുണ്ടെന്നും PMA സലാം എടുത്തു പറയുന്നു. മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വീതം ചിലവാക്കിയെന്ന സർക്കാർ കണക്ക് മരിച്ചവരുടെ കുടുംബങ്ങളെ അപമാനിക്കലാണ്. കണക്ക് കൃത്യമാണെന്ന് തെളിയിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാർ ഇത് വെല്ലുവിളിക്കുകയാണ്. ഭക്ഷണവും വസ്ത്രങ്ങളും മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലവും കുഴിയെടുക്കാനുള്ള ജെസിയും എല്ലാം സൗജന്യമായാണ് അവിടെ ലഭിച്ചത്. ആവശ്യത്തിന് സാധനങ്ങൾ ലഭിച്ചെന്ന് മുഖ്യമന്ത്രിയും വയനാട് കളക്ടറും തന്നെയാണ് അന്ന് വ്യക്തമാക്കിയത്. സർക്കാരിന് നയാ പൈസ ചിലവായിട്ടില്ലെന്നും PMA സലാം പറയുന്നു. പ്രതിഫലേച്ച കൂടാതെ മൃതദേഹ സംസ്കാരം അടക്കം രാപ്പകൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയ 1300 വൈറ്റ്ഗാർഡ് അംഗങ്ങളടക്കമുള്ള വോളണ്ടിയർമാർ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും സമാഹരിച്ച് ചുരം കയറിയ കേരളത്തിനകത്തും പുറത്തുമുള്ള 1,000,000 ഉദാര മനസ്കാർ. ഇവരുടെയൊക്കെ ത്യാഗത്തിന് കോടികൾ വിലയിട്ട് അപഹരിച്ച പണം എവിടേക്കാണ് പോയതെന്ന് സർക്കാരിനെ കണ്ട് പറയിപ്പിച്ച് അടങ്ങും എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ.